ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീരിടുമ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവ് നമുക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഈ വചന ശുശ്രൂഷയിലേക്ക്, പ്രാർത്ഥനയുടെ മണിക്കൂറിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് കനിഞ്ഞ് അനുഗ്രഹിച്ച് തന്ന സമയമാണ്, ഈശോയുടെ കൂടെ നമ്മളായിരിക്കുന്ന സമയം. ഈശോ ഒത്തിരി സ്നേഹിച്ച്, ഒത്തിരി ചേർത്ത് പിടിച്ച് നമ്മളെ മുമ്പോട്ട് നയിക്കുകയാണ്. ജീവിതക്ലേശങ്ങളിൽ തളർന്നു പോകാതെ, ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ വീണു പോകാതെ നമ്മളെ മുന്നോട്ട് ഈശോ തൻ്റെ സ്നേഹത്തിൽ നയിക്കുകയാണ്. വിശുദ്ധിയുടെ വഴിയിലേക്ക്, കർത്താവ് ആഗ്രഹിക്കുന്ന നന്മയുടെ വഴിയിലേക്കൊക്കെ നമ്മൾ നടക്കുകയാണ്. നമ്മുടെ പ്രാർത്ഥനകളെല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ജപ മണികളിലൂടെ പരിശുദ്ധമ്മയുടെ കരം പിടിച്ച് വലിയൊരു പ്രാർത്ഥനയുടെ യാത്ര നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു പുതിയ ദിവസം അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നിരന്തരം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന നിത്യ സഹായമായ ഈ പരിശുദ്ധ അമ്മയെ കൂടുതൽ സ്നേഹിക്കാൻ വേണ്ടി നമുക്കൊന്ന് പരിശ്രമിക്കാം. അമ്മയെക്കുറിച്ച് അറിയാം. അമ്മയിലൂടെ നമുക്ക് ലഭിച്ച വലിയ സ്നേഹത്തെ നമുക്ക് വാഴ്ത്തിപ്പാടി ദൈവത്തിന് നന്ദി പറയാം. അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഓർക്കാം. ജപമാല നമുക്ക് കരങ്ങളിലെടുക്കണം. പരിശുദ്ധ അമ്മയെ ധ്യാനിക്കണം. അമ്മയെ വണങ്ങണം. അമ്മയെ സ്നേഹിക്കണം. ഈശോയോട്, ഈശോയുടെ മുഖത്തോട് നമുക്ക് കൂടുതലെടുക്കണം. നമ്മുടെ ഈ ഒരു വലിയ ശുശ്രൂഷ മുന്നോട്ട് നീങ്ങുന്നത് കർത്താവിൻ്റെ കൃപയിലാണ്, പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലാണ്. നിങ്ങളുടെ എത്രയോ പ്രാർത്ഥനകൾ, നിങ്ങളുടെ എത്രയോ യാചനകൾ, നിങ്ങളുടെ എത്രയോ സങ്കടങ്ങളാണ് മധ്യസ്ഥമായിട്ട് നിങ്ങൾ എഴുതി അറിയിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞ പ്രാർത്ഥന വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ആകുലതകൾ, നമ്മുടെ സങ്കടങ്ങൾ, നമ്മുടെ സന്തോഷം എല്ലാം പരിശുദ്ധ അമ്മയുടെ ജപമാല വഴി നമുക്ക് സ്വർഗത്തിന് സമർപ്പിക്കാം. നമുക്കൊരുറപ്പുണ്ട്, എല്ലാത്തിനും സ്വർഗം ഉത്തരം തരും. എല്ലാത്തിനും, എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ സങ്കടങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഈശോ ഉത്തരം തരും. നമുക്ക് ആ വിശ്വാസത്തിൽ മുമ്പോട്ട് പോകാം. ജപമണികളിൽ പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നമ്മൾ ഈശോയിലെ കുറച്ചുകൂടെ അടുത്തുകൊണ്ടിരിക്കുന്ന ദിവസമാണ്. ഈ ഒക്ടോബർ മാസം അനുഗ്രഹത്തിൻ്റെ മാസമായി തീരട്ടെ, ദിവസങ്ങളായി തീരട്ടെ എന്ന് നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളിലൂടെ, സങ്കടങ്ങളിലൂടെ, പ്രതിസന്ധികളിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, അമ്മ നമ്മൾ ഈ ശുശ്രൂഷയിലായിരിക്കുന്ന സമയത്ത്, നമ്മൾ ഈ ആരാധനയെ അർപ്പിച്ച് ദൈവത്തെ മഹത്വപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് ഇറങ്ങി വരട്ടെ. അസാധ്യമായ കെട്ടുകളെ അമ്മ പൊട്ടിച്ചെറിയട്ടെ. പകരം ജീവിതത്തെ കെട്ടി മുറുക്കി മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ജപമാലയുടെ ശക്തി അമ്മ തന്നെ ഈ ശുശ്രൂഷകളിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ. പ്രിയപ്പെട്ട സൗരങ്ങൾ, ഇന്ന് ഈ ഒരു ദിവസം നമ്മൾ പ്രത്യേകമായിട്ടൊരു നിയോഗമായിട്ട് ഏറ്റെടുക്കുക. നമ്മുടെ ഒരു വ്യക്തിപരമായ നിയോഗം ഈശോയ്ക്ക് കൊടുക്കാൻ പോകണം. പരിശുദ്ധ അമ്മ വഴി അസാധ്യ കാര്യം എന്ന് നമുക്ക് തോന്നിയ ചില പ്രാർത്ഥനകൾ, ചില നിയോഗങ്ങൾ, ഒരുപക്ഷെ നിങ്ങൾ വർഷങ്ങളായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടിയോ, നിങ്ങളുടെ ഒരു പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയോ ഒരു തുറവി കിട്ടണം, ഇതിനൊരു ഉത്തരം കിട്ടണമെന്ന് നിങ്ങൾ ഒത്തിരി നാളുകളായിട്ട് ആഗ്രഹിക്കുകയാണ്. അസാധ്യമെന്ന് ചിലപ്പം നമ്മളോ, നമ്മുടെ ഈ വിഷമം അറിയാവുന്ന, ഈ പ്രാർത്ഥന നിയോഗം അറിയാവുന്ന പലരും വിധി കൽപ്പിച്ചിട്ടുണ്ടാകാം. എന്നാൽ നിത്യസഹായമായ പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ജപമാലയിൽ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയും അസാധ്യമെന്ന് വിധി കൽപ്പിക്കപ്പെട്ടിട്ടില്ല. അസാധ്യമെന്ന് അങ്ങനെ എഴുതിയത് പോലും ജപമാലയിലൂടെ നേടിയെടുത്തതിൻ്റെ അനുഭവങ്ങൾ നമുക്ക് തന്നെ ഒത്തിരി പറയാനുണ്ടാവും. അപ്പം ഇന്ന് പ്രത്യേകമായിട്ട് ഈ വചന ശുശ്രൂഷയിലും ഈ ദിവസവും ഇന്നത്തെ ആരാധനയിലുമൊക്കെ അസാധ്യമെന്ന് നമുക്ക് തോന്നിയ നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ എന്ത് തന്നെയായാലും അത് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. നമുക്ക് ചെയ്യാനുള്ള ഒരു പുണ്യപ്രവൃത്തി, സ്വർഗം തന്നെ, വിശുദ്ധ ഗ്രന്ഥം തന്നെ നമുക്ക് തന്നിരിക്കുന്ന വലിയൊരു വലിയൊരു കുറുക്കുവഴിയാണ്, സ്നേഹത്തിൻ്റെ കുറുക്കുവഴി. നമുക്ക് ചെയ്യാനുള്ള ഒരു പുണ്യപ്രവൃത്തി ഇന്നാണ്. സങ്കീർത്തകൻ 110-ാമത്തെ സങ്കീർത്തനത്തിൽ ഇങ്ങനെ പാടുന്നുണ്ട്. ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, നമുക്കറിയാം. 110-ാം സങ്കീർത്തനം 1-ാം വാക്യം, കർത്താവ് എൻ്റെ കർത്താവിനോട് അരളി ചെയ്തു, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. പ്രിയപ്പെട്ട സ്വരങ്ങൾ, ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പുണ്യപ്രവൃത്തി എന്താണെന്നറിയോ? ആരാധനയ്ക്കിരിക്കുക. ഒരു 15 മിനിറ്റ്, ഒരു അരമണിക്കൂർ, സാധിക്കുന്ന ഒരു മണിക്കൂർ, ഏറ്റവും അനുഗ്രഹം നിറഞ്ഞൊരു സമയമായിരിക്കും. സാധിക്കുന്ന എല്ലാവരും ഒരു മണിക്കൂർ ഒന്ന് ആരാധനയ്ക്കിരിക്കുക. നിങ്ങളുടെ അടുത്തുള്ള, നിങ്ങളുടെ ഇടവക ദേവാലയത്തിലോ ഒരു ആശ്രമ ദേവാലയത്തിലോ ഒക്കെ നിങ്ങൾക്ക് പോയിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമൊന്നും അല്ലെങ്കിലും, അങ്ങനെ ഒരു സാഹചര്യത്തിൽ അല്ല നിങ്ങളെങ്കിൽ,
വീട്ടിലോ നിങ്ങൾ ആയിരിക്കുന്ന താമസിക്കുന്ന സ്ഥലത്തോ ഒക്കെ ഒരു മണിക്കൂർ ഈശോയുടെ സന്നിധിയിൽ ഇരിക്കുക, ഈശോയുടെ കൂടെ ഇരിക്കുക. മറ്റൊരു കാര്യത്തിലേക്കും തലയിടാതെ നിങ്ങളുടെ ഫോണ് മറ്റു കാര്യങ്ങളെല്ലാം ഓഫാക്കി വെച്ചിട്ട് ഇന്ന് സാധിക്കുമെങ്കിൽ ഈ ശുശ്രൂഷ കഴിഞ്ഞ ഉടനെ സാധിക്കുമെങ്കിൽ നിങ്ങളുടെ ടൈം സോണും നിങ്ങളുടെ സ്ഥലവും ഒക്കെ അനുസരിച്ച് ഒരു മണിക്കൂർ ഈശോയുടെ അടുത്തിരിക്കുക. കർത്താവ് നൽകിയ വാഗ്ദാനം ഇതാണ്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കാം, നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ശത്രുവിനെ പാദപീഠമാക്കിയ, ഉൽപ്പത്തി പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ശത്രുവിനെ പാദപീഠമാക്കിയ ചവിട്ടിയരച്ച പരിശുദ്ധ അമ്മയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് തന്നെ നിങ്ങൾക്ക് സാധ്യമാക്കി തരും. ആ ഒരു പ്രാർത്ഥനയോടുകൂടി അസാധ്യമെന്ന് നമ്മൾ തോന്നിയ ആ പ്രാർത്ഥന, ആ ഒരു നിയോഗം പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിലേക്ക് ഇപ്പം തന്നെ നമുക്ക് സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ ശാന്തമായിട്ട് അടച്ച്, പരിശുദ്ധ അമ്മ മാതാവേ, എൻ്റെ ജീവിതത്തിൽ അസാധ്യമെന്ന് ഞാൻ തന്നെ വിധി എഴുതിയ, ഒരിക്കലും നടക്കില്ലെന്ന് മറ്റുള്ളവർ വിധി കൽപ്പിച്ച ആ ഒരു പ്രാർത്ഥന ഞാൻ മറന്നു കളഞ്ഞ, ഇനി ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ വിചാരിച്ച ആ നല്ലൊരു നിയോഗം ഞാൻ ഒരിക്കൽ കൂടി അമ്മയുടെ കരങ്ങൾ വഴി ഈശോയിലേക്ക് കൊടുക്കുകയാണ്. ഇത് ദൈവമഹത്വത്തിന് വേണ്ടി, ദൈവത്തിൻ്റെ ഇഷ്ടമെങ്കിൽ ഇത് സാധ്യമാക്കി തരണമേ. നമുക്ക് ചേർന്ന് ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് വചനം ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഈ നിയമങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ സ്വർഗത്തിന് സമർപ്പിക്കുമ്പോൾ അസാധ്യ കാര്യങ്ങളെ നമുക്ക് നേടിത്തരുന്ന ഈ ജപമാലയെക്കുറിച്ച് ഒരു കാര്യം നമുക്കറിയാവുന്നതായിരിക്കാം. എന്നാലും അതിൻ്റെ ഒരു ബേസിക്കായ ഒരു കുഞ്ഞു ചരിത്രം, ആ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നമ്മളൊന്നൊരു ധ്യാന വിഷയമാക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ അസാധ്യ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും നടക്കില്ല എന്ന് തോന്നുന്ന ചില കാര്യങ്ങളൊക്കെ പ്രാർത്ഥിക്കാൻ ഈശോ നമുക്ക് ആവശ്യം ആ ഒരു ആഹ്വാനം തരുമ്പോൾ, പരിശുദ്ധ അമ്മ അങ്ങനെ പ്രാർത്ഥിച്ചോളാൻ ഒരു വിശ്വാസത്തിൻ്റെ പ്രത്യാശയുടെ ബോധ്യം തരുമ്പോൾ, ഈ ജപമാലയുടെ പ്രാർത്ഥനയുടെ ഒരു ഉത്ഭവത്തിലെ അതിൻ്റെ ചരിത്രത്തിലേക്കൊക്കെ പോകുമ്പോൾ അസാധ്യമെന്ന് തോന്നിയ ഒരു വലിയ പ്രശ്നത്തെ മാറ്റിയെടുത്ത പൊട്ടിച്ചെറിഞ്ഞ ഒരു ചരിത്രം ഈ ജപമാലയുടെ തുടക്കത്തിലുണ്ട്. ജപമാലയ്ക്ക് ഒരു ചരിത്രം ആരംഭിക്കുന്ന തന്നെ അങ്ങനെ ഒരു അസാധ്യമെന്ന് തോന്നിയ ഒരു വലിയ പ്രതിസന്ധിയെ സഭ നേരിട്ടതിനെക്കുറിച്ചാണ് നമ്മുടെ ചരിത്രത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്. വിശുദ്ധ ഡൊമിനിക്കിനോടാണ് ഈ ജപമാല ഭക്തി ആദ്യമായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ഈ ജപമാല ചൊല്ലുന്നതിനെക്കുറിച്ച് പരിശുദ്ധ അമ്മ പറഞ്ഞതെന്നാണ് നമ്മൾ വായിക്കുക, നമ്മൾ അറിയുക സഭയുടെ ചരിത്രത്തിൽ. പ്രിയപ്പെട്ട സൗരങ്ങളെയും, സഭയെ വലിയൊരു ഭീഷണി പോലെ പിടിച്ചൊലുക്കാൻ സാധ്യതയുണ്ടായിരുന്ന, പ്രത്യേകിച്ച് ഫ്രാൻസിലെ സഭയിൽ രൂപം കൊണ്ട ഒരു വലിയ പ്രതിസന്ധിയായിരുന്നു ആൽബിജൻസിയൻ പാഷണ്ഡത എന്ന് പറയുന്നത്. ആൽബിജൻസിയൻ പാഷണ്ഡത ഒരു ചിന്താഗതി, ഒരു ഗ്രൂപ്പ് ഒരു വ്യക്തിയിലൂടെ ഒരു ഗ്രൂപ്പിലൂടെ പടർന്ന് പന്തലിച്ച് ഫ്രാൻസിൽ മുഴുവൻ പടർന്ന് വളരാൻ സാധ്യതയുണ്ടായിരുന്ന, സഭയുടെ ധാർമ്മികത സഭയുടെ വിശ്വാസത്തെയൊക്കെ ചോദ്യം ചെയ്ത് ഈശോയുടെ ദൈവികത്വത്തെ വരെ, ഈശോയുടെ സാധ്യതകൾ വരെ, ഈശോയുടെ മഹനീയതയെ വരെ ചോദ്യം ചെയ്യാൻ വേണ്ടി രൂപം കൊണ്ട ഒരു ചിന്താഗതിയായിരുന്നു ആൽബിജൻസിയൻ പാഷണ്ഡത. സഭയത് പിടിച്ചു മുറുക്കി, സഭയത് പിടിച്ചു കുലുക്കുന്നൊരു ഒരു പ്രതിസന്ധി ഘട്ടത്തിലാണ് പരിശുദ്ധ അമ്മ സ്വർഗത്തിൽ നിന്ന് ഈ പ്രാർത്ഥന കൊടുക്കുന്നത്, ഡൊമിനിക്കിന് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ. അങ്ങനെ ജപമാലയുടെ ശക്തി തിരിച്ചറിഞ്ഞ ഒരു വലിയ സംഭവമായിരുന്നു ഈ ജപമാല ഭക്തി പ്രോത്സാഹിപ്പിക്കപ്പെട്ട ചരിത്രം തുടങ്ങുന്ന ആദ്യ താളുകളിൽ വിശുദ്ധ ഡൊമിനിക്കിലൂടെ സംഭവിച്ചൊരു കാര്യം. വിശുദ്ധ ഡൊമിനിക് എന്താ ചെയ്തതെന്നറിയോ? പ്രസംഗം ആരംഭിച്ചു. ആൽബിജൻസിൻ പാഷണ്ഡത പടർന്നു പിടിക്കാൻ അതിൻ്റെ കരാളഹസ്തങ്ങൾ മനുഷ്യരുടെ ചിന്തകളെ, ഭക്തിയെ, സഭയുടെ ചിന്താഗതികളെ, സഭയുടെ ധാർമ്മികതയെ, വിശ്വാസ സംഹിതകളെയൊക്കെ കാർന്നു തിന്നാൻ വേണ്ടി അതിൻ്റെ വലിയ മൂർച്ചയേറിയ നഖം നീട്ടിത്തുടങ്ങിയപ്പോൾ വിശുദ്ധ ഡൊമിനിക്കിലൂടെ പരിശുദ്ധ അമ്മ വലിയൊരു മരുന്ന് കൊടുക്കുകയാണ്. ജപമാല ഡൊമിനിക്ക് എന്താ ചെയ്തതെന്ന് പറയും? വിശുദ്ധ ഡൊമിനിക്ക് പ്രസംഗിക്കാൻ തുടങ്ങി, സുവിശേഷം പ്രഘോഷിക്കാൻ തുടങ്ങി. ആ സുവിശേഷങ്ങളുടെയൊക്കെ കേന്ദ്രം ഇതായിരുന്നു ഈശോയുടെ മനുഷ്യാവതാരം, ഈശോയുടെ രക്ഷാകര പദ്ധതി, നിത്യജീവൻ. ഈ മൂന്ന് പ്രധാനപ്പെട്ട സബ്ജക്റ്റുകളെക്കുറിച്ച്, സഭയുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും ബേസിക്കായ ഈശോയെ നമ്മൾ വിശ്വസിക്കുന്നത് എന്തിനാണെന്നും, ഈശോ നമുക്ക് രക്ഷകനായിത്തീരുന്നത് എന്തിനാണെന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്ന സുവിശേഷത്തിൻ്റെ കാതൽ, ഈശോയുടെ മനുഷ്യാവതാരം, ഈശോ ചെയ്ത ആ രക്ഷാകര പദ്ധതി, ആ രക്ഷാകര പദ്ധതിയിലൂടെ മനുഷ്യാവതാരത്തിലൂടെ ഈശോ നമുക്ക് വാഗ്ദാനം ചെയ്ത നമുക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന നിത്യജീവൻ്റെ കവാടം, ഈ മൂന്ന് വിഷയങ്ങൾ വളരെ വളരെ തീക്ഷ്ണതയോടുകൂടി, വളരെ ബോധ്യത്തോടുകൂടി പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിന്ന് വിശുദ്ധ ഡൊമിനിക്ക് പ്രസംഗിച്ചു പല സ്ഥലങ്ങളിൽ, പല ഗ്രൂപ്പുകളിൽ, പല സദസ്സുകളിൽ, പല വ്യക്തികളോട്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിശ്വാസത്തിൻ്റെ സുവിശേഷം പ്രഘോഷിക്കുക മാത്രമല്ല ചെയ്തത്, അത്ഭുതം സംഭവിച്ചത് എന്താണെന്നറിയോ? വിശുദ്ധ ഡൊമിനിക്ക് ഓരോ പ്രസംഗം അവസാനിപ്പിക്കുമ്പോൾ ചെയ്ത, മറന്നുപോകാതെ ചെയ്തൊരു കാര്യമാണ്, സുവിശേഷം അവസാനിപ്പിക്കുമ്പോൾ, പ്രസംഗം അവസാനിക്കുമ്പോൾ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി
സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു. ഒരു കുഞ്ഞു പ്രാർത്ഥനയായിരിക്കാം, ഒരുപക്ഷെ അന്ന് തുടക്കകാലത്ത് ഒരു കുഞ്ഞു പ്രാർത്ഥന, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. ദൈവത്തിൻ്റെ ആ വലിയ സാന്നിധ്യം ഇറങ്ങി വന്ന് നിൽക്കുകയായിരുന്നു. വിശുദ്ധ ഡൊമിനിക്കിൻ്റെ സുവിശേഷ പ്രഘോഷം കേട്ട, പിന്നീട് ആൽബിജൻസിയൻ പാഷണ്ഡത തകർന്നടിഞ്ഞില്ലാതായപ്പോൾ ആ സഭാവിശ്വാസികൾ വലിയ പ്രഖ്യാപനം വിശ്വാസത്തോടെ നടത്തിയതുകൊണ്ട് സുവിശേഷം ഡൊമിനിക്ക് പ്രസംഗിച്ചു. എന്നാൽ ആ സുവിശേഷത്തെക്കാൾ, ഡൊമിനിക്കിൻ്റെ ആ പ്രസംഗ പാഠവത്തേക്കാൾ, സുവിശേഷത്തിൻ്റെ ആ സംഗ്രഹത്തെയോ സുവിശേഷത്തിൻ്റെ ആ ഡൊമിനിക്ക് പറഞ്ഞ സുവിശേഷത്തിൻ്റെ മൂല്യത്തെയോ കുറയുകയല്ല, അതൊട്ടും കുറഞ്ഞു പോയിട്ടില്ല. പക്ഷെ അവർ പറയുകയാണ്, ഈ വ്യക്തി പ്രസംഗിച്ച വാക്കുകളല്ല, അതിൻ്റെ ഒടുക്കം പ്രാർത്ഥിച്ച നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥനയാണ് ഈ ആൽബിജൻസിയൻ സിദ്ധാന്തത്തെ, ഈ പാഷണ്ഡതയെന്ന് സഭ തള്ളിക്കളഞ്ഞ ഈ വലിയൊരു പ്രശ്നത്തെ, ഒരുപക്ഷെ അന്ന് സഭയിൽ വലിയൊരു മതിൽ പോലെ, വലിയൊരു പ്രതിസന്ധി പോലെ, ഒരു കോട്ട കെട്ടി ഉള്ളിൽ നിന്ന് ആക്രമിക്കാൻ ശ്രമിച്ച ആ വലിയ പ്രതിസന്ധിയെ, സഭയിൽ പലരും അസാധ്യമെന്ന് തോന്നിച്ച വിധി എഴുതിയ ആ പാഷണ്ഡതയെ ചിന്നിച്ചെതറി ഇല്ലാതാക്കി കളഞ്ഞത് ഈ ഒരുമിച്ച് പിടിച്ച ഈ ജപമാലയാണ്. അതിനെ ഇല്ലാതാക്കിയത് ഓരോ നന്മ നിറഞ്ഞ മറിയമയാണ്. ഈശോയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ദൈവരാജ്യത്തെക്കുറിച്ച്, ഈശോയുടെ മനുഷ്യാവതാരത്തെക്കുറിച്ച്, അവൻ ചെയ്ത രക്ഷാപദ്ധതിയെക്കുറിച്ച്, അവൻ നമുക്ക് തന്ന നിത്യജീവനെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ, ആ ബോധ്യങ്ങൾ ഓരോ മനുഷ്യരുടെയും കേട്ടിരിക്കുന്നവരുടെ ഹൃദയങ്ങളെ ആഴത്തിൽ നീറിച്ച ആ സുവിശേഷത്തിന് ശക്തി കിട്ടിയത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ്. കാരണം വചനം ഈ ഭൂമിയിൽ മാംസമായി അവതരിച്ചപ്പോൾ അതിനെ ഉള്ളിൽ സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയാണ്. കേട്ട വചനങ്ങൾ, കണ്ട സംഭവങ്ങളെല്ലാം വചനത്തിൽ അധിഷ്ഠിതമായി അതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചത് പരിശുദ്ധ അമ്മയാണ്. ആ വചനം പ്രഘോഷിക്കാൻ, വചനം പ്രഘോഷിക്കുന്നവർക്ക് കൂട്ടായി നിൽക്കുന്ന പരിശുദ്ധ അമ്മയാണ്. പ്രത്യേകിച്ച് വിശുദ്ധ ഡൊമിനിക്കിൻ്റെ ജീവിതത്തിൽ അമ്മയുടെ വലിയൊരു സാന്നിധ്യം, ആ ഒരു വ്യക്തിയിലൂടെ, ആ ഒരു വിശുദ്ധനിലൂടെ അമ്മ ഒരു വലിയ ചരിത്രം ആരംഭിക്കുകയായിരുന്നു. ജപമാലയുടെ കണ്ണികളുടെ തുടക്കം ആ നന്മ നിറഞ്ഞ മറിയം ചൊല്ലി ആരംഭിച്ചാണ്. ജപമാല മുടങ്ങരുതെന്ന് പറയാൻ ലോകത്തിൽ പല സമയങ്ങളിൽ, പല സ്ഥലങ്ങളിൽ, വ്യക്തികളിൽ, സഭാ കൂട്ടായ്മകളിലൊക്കെ പരിശുദ്ധ അമ്മ പിന്നീട് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മുടെ ചരിത്രത്തിലൊക്കെ വായിക്കുന്ന ഓരോ കാര്യങ്ങൾ, പരിശുദ്ധ അമ്മ പിന്നീട് പ്രാർത്ഥനകൾ ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഫാത്തിമയിലൊക്കെ പ്രത്യേകിച്ച് നമ്മൾ കാണുന്നുണ്ട്. വ്യക്തമായ ഒത്തിരി സംഭവങ്ങളിൽ പരിശുദ്ധ അമ്മ അസാധ്യമെന്ന് തോന്നിയ കുറേ കാര്യങ്ങൾ ജപമാല ചൊല്ലാൻ വേണ്ടി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. രാജ്യങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധ അമ്മ പറഞ്ഞു കൊടുത്ത പ്രാർത്ഥനയാണല്ലോ നമ്മൾ ജപമാലയുടെ ഓരോ രഹസ്യത്തിൻ്റെ അവസാനം ചൊല്ലി പ്രാർത്ഥിക്കുന്നില്ലേ? ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നി ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും, പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം കൂടുതൽ ആവശ്യമുള്ള എല്ലാ ആത്മാക്കളെയും സ്വർഗത്തിലേക്ക് ആനയിക്കണമെന്ന്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം ഒരു ജപമാല ചെല്ലുമ്പോൾ 5 തവണ നമ്മൾ ചെല്ലുന്നുണ്ട്. ചിലപ്പോൾ കാണാപ്പാടം അറിയാവുന്നതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പറഞ്ഞു തീർക്കും. എന്നാൽ ആ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് ഓർത്ത് നോക്കിയാൽ, ഈശോയോട് പ്രാർത്ഥിക്കുകയാണ്, ഈശോയെ നിത്യനരാഗ്നിയിലേക്ക് തള്ളി വീഴ്ത്തപ്പെടാൻ സാധ്യതയുള്ള ഞങ്ങളെ തിരിച്ചു പിടിക്കണം, ഞങ്ങളെ തിരിച്ചെടുത്തുകൊണ്ട് വരണം, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണം. മറിയം പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ്. അതിൻ്റെ അവസാനം ഇങ്ങനെയുണ്ട്, ശുദ്ധീകരണ സ്ഥലത്തേക്കോ നരാഗ്നിയിലേക്കോ വീണ് പോകാൻ സാധ്യതയുള്ള ആത്മാക്കളെ നിത്യസൗഭാഗ്യത്തിലേക്ക് എടുക്കണം. ഒരുപക്ഷേ നമ്മൾ ജീവിക്കുന്ന കാലത്ത്, നമ്മൾ ജീവിച്ചിരുന്ന സമയത്തൊക്കെ നമുക്കറിയാവുന്നവരും അറിയത്തില്ലാത്തവരും ഒക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ ഒരു കണക്കനുസരിച്ച് അവരിപ്പോൾ നരകത്തിലേക്ക് വിഴുതിക്കപ്പെട്ടോ, ശുദ്ധീകരണ സ്ഥലത്ത് സങ്കടം അനുഭവിക്കുകയാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അമ്മ ഈ പ്രാർത്ഥന പറഞ്ഞു തരികയാണ്, അസാധ്യമെന്ന് പറഞ്ഞ ഈ ആത്മാവിന് പോലും, രക്ഷ സാധ്യമല്ലെന്ന് തോന്നിപ്പോയൊരു ആത്മാവിനെ പോലും രക്ഷിക്കാൻ സാധ്യത ഈ ജപമാല പ്രാർത്ഥനയ്ക്കില്ലേ എന്ന് അമ്മ പഠിപ്പിച്ചെന്ന കുഞ്ഞു പ്രാർത്ഥനയിലൂടെ നമുക്കൊരു ബോധ്യം കിട്ടുകയല്ലേ? വിശുദ്ധ ഡൊമിനിക്കിലൂടെ ആരംഭിച്ച ജപമാലയുടെ ഒരു ചരിത്രം, അത് പിന്നീട് പുണ്യാത്മാക്കളിലൂടെ വളർന്നു വലുതായി ഇന്നും ജീവിക്കുന്ന, ജപമാല കയ്യുന്ന താഴെ വെക്കാത്ത ഒരുപാട് നല്ല മനുഷ്യർ, വിശുദ്ധരെ നമുക്ക് നമ്മുടെ വീട്ടിൽ കാണാം, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കാണാം. അമ്മ നമുക്കൊരു ബോധ്യം തരികയാണ്, അസാധ്യമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ സ്വർഗം നിനക്ക് സാധ്യമാക്കി തരും, നീ ജപമാല എടുത്ത് കരങ്ങൾ പിടിക്കാൻ. പരിശുദ്ധ അമ്മയോട് ദൂതൻ വന്ന് പറഞ്ഞ സുവിശേഷങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ മറിയത്തോട് പറയുന്നുണ്ട്. മറിയത്തിൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് ദൂതൻ പറയുന്നുണ്ട്, Luke 1:37 നമ്മൾ വായിക്കും, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സ്വർഗം പകർന്നു കൊടുത്തൊരു സുവിശേഷമാണ്. ഇന്നിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതത്തിൽ സാധ്യതകൾ അടഞ്ഞു, എനിക്കിനി സന്തോഷം വരില്ല, ഞാൻ പ്രാർത്ഥിച്ചു ഒന്നും കർത്താവ് തരുന്നില്ല, അത്ര ജപമാല ചൊല്ലി സാധിക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും ജപമാല കരങ്ങളെടുക്കാൻ പരിശുദ്ധ അമ്മ പറയാണ്. ആ ജപമാല കരങ്ങളെടുക്കണം നമ്മൾ. അസാധ്യമെന്ന് നിനക്ക് തോന്നിയെങ്കിലും ഇത് സാധ്യമാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെ അങ്ങനെ സഹായിക്കുന്ന ഒരായുധമാണ് ഈ ജപമാല. അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ ആ അസാധ്യതകൾക്ക്, ആ അസാധ്യതകളുടെ വാതിലുകളെ ചിതറിക്കുന്ന ഒരു വലിയ കൂട്ടായ്മയാണ് ഈ ജപമണികൾ. നമുക്ക് നമ്മൾ ചൊല്ലുന്ന ആ ജപമാല എന്ന് കരങ്ങളെടുക്കാം. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. അച്ഛനോട് പറയട്ടെ, ഈ ജപമാല മാസത്തിൽ 30 ദിവസവും 31 ദിവസവും നിങ്ങൾ വ്യക്തിപരമായിട്ടും ഈ പ്രാർത്ഥന ചൊല്ലണം. യൂട്യൂബിലോ പിന്നെ TVയിലോ ഒക്കെ നിങ്ങളിത് കാണുമ്പോൾ
ഈ പ്രാർത്ഥന നിങ്ങൾ എഴുതിയെടുക്കണം. ഇത് ഈശോ നമുക്ക് തരുന്ന ഒരു ശക്തിയാണ്, സ്വർഗം നമുക്ക് തരുന്ന ഒരു ശക്തിയാണ്. ഇത് ആവർത്തിച്ച് പ്രാർത്ഥിക്കും. ഈ ജപമാലയുടെ പവർ കൂട്ടണം, ഇതിൻ്റെ പ്രഹരശേഷി കൂട്ടണം. ഓരോ ജപമാല കൂടുമ്പോഴും അതിൻ്റെ പവർ കൂടുകയാണ്. ആ ജപമാലയെ സ്വർഗത്തിലേക്ക് നമ്മൾ ഉയർത്തുമ്പോൾ, ഈ സമയത്ത് പ്രത്യേകം നമ്മളത് പ്രാർത്ഥിക്കുമ്പോഴും ഇതിൻ്റെ ശക്തി കൂടുകയാണ്. അസാധ്യകാര്യങ്ങളെ നേടിയെടുക്കാൻ സ്വർഗം തരുന്ന ഒരു ആയുധം, ഒരു ഏണി, ഒരു ഗോവണിയാണിത്. കഴിഞ്ഞ ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ യാക്കോബ് സ്വർഗം കണ്ട ഗോവണിയാണിത്. നമുക്ക് നമ്മുടെ ജപമാല കരങ്ങളെടുക്കാം, അതൊന്ന് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ ശാന്തമായിട്ട് അടയ്ക്കാം. ഈ ജപമാല സ്വർഗത്തിലേക്ക് ഉയരട്ടെ. ഈ ജപമാല കരങ്ങൾ പിടിച്ച് നിങ്ങൾ സ്വർഗത്തിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കർത്താവേ, അസാധ്യമെന്ന് എനിക്ക് തോന്നുകയാണ് ഈ കാര്യങ്ങൾ. അമ്മ മാതാവേ, ഇത് നടക്കുകയെന്ന് തോന്നുകയാണ്. പക്ഷെ ഒരിക്കൽ കൂടെ വിശ്വാസത്തോടെ നമുക്ക് ആ ജപമാല സ്വർഗത്തിലേക്ക് എടുത്തുയർത്താൻ, കരങ്ങളിലെടുത്ത് ഈ പ്രാർത്ഥന വിശ്വാസത്തോടെ ഏറ്റു ചൊല്ലുക. മറിയത്തിൻ്റെ പരിശുദ്ധ ജപമാലയെ, മറിയത്തിന്റെ പരിശുദ്ധ ജപമാലയെ, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന, എന്നെ ഈശോയിലേക്ക് അടുപ്പിക്കുന്ന സ്നേഹചങ്ങലയെ, സ്നേഹചങ്ങലയെ, നാരകീയ ശക്തികളുടെ, നാരകീയ ശക്തികളുടെ ആക്രമണങ്ങളിൽ നിന്നും, ആക്രമണങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം തരുന്ന, എനിക്ക് സംരക്ഷണം തരുന്ന ശക്തിദുർഗമേ, ശക്തിദുർഗമേ, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല, ഞാൻ നിന്നെ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മരണസമയത്ത്, മരണസമയത്ത് നീ എന്റെ ആശ്വാസമായിരിക്കും, നീ എന്റെ ആശ്വാസമായിരിക്കും. ജീവൻ പിരിയുമ്പോൾ എന്റെ അവസാന ചുംബനം, എന്റെ അവസാന ചുംബനം നിനക്കായിരിക്കും, നിനക്കായിരിക്കും. ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, ഏറ്റവും പ്രിയപ്പെട്ട അമ്മേ, പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, ക്ലേശിതരുടെ ആശ്വാസമേ, ക്ലേശിതരുടെ ആശ്വാസമേ, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും, അങ്ങ് സ്വർഗത്തിലും ഭൂമിയിലും എന്നും വാഴ്ത്തപ്പെടട്ടെ, എന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ, ആമേൻ. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീറിടുമ്പോൾ താങ്ങായെത്തുന്നോരമ്മ. അമ്മേ എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. കാൽവരി ക്രൂശിൽ ഈശോയെ നോക്കാൻ സ്നേഹത്തിൻ കൂട്ടായി വരണേ, സ്നേഹത്തിൻ കൂട്ടായി വരണേ, സ്നേഹത്തിൻ കൂട്ടായി. പരിശുദ്ധ അമ്മ കേട്ട ആ വലിയ ഉറപ്പിൻ്റെ സദ്വാർത്ത, ദൈവത്തിനൊന്നും അസാധ്യമല്ല. ലൂക്കാ 1:37 ഈ വചനത്തോട് ചേർത്ത് നമ്മൾ ഇന്ന് ഒരു വചനം കാണാപ്പാഠം പഠിക്കാൻ പോവാണ്. പഴയ നിയമത്തിൽ ജോബിൻ്റെ പുസ്തകം 42:2 എൻ്റെ 2 ഈ വചനത്തിൻ്റെ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റൊരു വാക്യമാണ്. ജോബ് 42:2 ഈ വചനം നമുക്ക് ഇന്നൊന്ന് പേഴ്സണലായിട്ട് വ്യക്തിപരമായിട്ടൊന്ന് പഠിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. നമ്മൾ അവിടെ ഇങ്ങനെ വായിക്കും. ജോബ് കർത്താവിനോട് പറഞ്ഞു, അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. ആ വചനം ഒരിക്കൽ കൂടി കേട്ട് ഹൃദയത്തിലേക്ക് എടുത്തേ. അങ്ങേക്ക് എല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ യാതൊരു ഉദ്ദേശവും തടയാനാവുകയില്ലെന്നും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ട സൗരങ്ങളെ, ഈ വചനം ഒന്ന് കാണപ്പെടാൻ പഠിക്കണം. ആ വചനത്തിൻ്റെ അഭിഷേകം നിങ്ങളുടെ ഉള്ളിലേക്ക് നിറയട്ടെ. അസാധ്യമെന്ന് നമ്മൾ പറയുമെങ്കിലും ദൈവത്തിന് എല്ലാം സാധ്യമാണ്. നമ്മൾ ചെയ്യേണ്ട ഒറ്റ കാര്യമാണ് ആ വിശ്വാസം കാത്തു സൂക്ഷിക്കുക. പരിശുദ്ധ അമ്മ നമുക്ക് തന്ന ആ വിശ്വാസത്തിൻ്റെ ബോധ്യം നമ്മൾ കാണുന്നില്ലേ? അമ്മയുടെ വലിയ വിശ്വാസം, ആമേൻ പറയാനുള്ള, ഫിയാത്ത് പറയാനുള്ള അമ്മയുടെ വിശ്വാസം ഒറ്റ ബോധ്യമായിരുന്നു. മാലാഖ പറഞ്ഞ ആ ഒരു ഉറപ്പ്, ഒരു ഷുവർറ്റി, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് പരിശുദ്ധ അമ്മയെപ്പോലെ നമ്മൾ ചോദിക്കുന്നുണ്ട്. നമ്മളൊരു ജപമാലയൊക്കെ ചൊല്ലുമ്പോഴത്തേന് നമ്മുടെ ഉള്ളിലേക്ക് ഈ ചോദ്യം വരുമായിരിക്കും. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ഞാനൊരു 100 ഈ ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി ചൊല്ലിയിട്ടുണ്ട്, പക്ഷേ നടക്കുമോ? സംശയം വരാം, പേടി വരാം. കഴിഞ്ഞ തവണ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ലല്ലോ, അവർ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ലല്ലോ, എൻ്റെ പ്രാർത്ഥന കേൾക്കുമോ? നമ്മുടെ ഉള്ളിലേക്ക് നിറയേണ്ട ബോധ്യമാണ് മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അങ്ങനെ അസാധ്യമെന്ന് തോന്നിയ വലിയ ശത്രുക്കളെ, അവരുടെ ചിന്തകളെ, അവരുടെ പ്രവർത്തനങ്ങളെപ്പോലും ചിതറിച്ച ഒരു ചരിത്രം ഈ ജപമാലയ്ക്കുണ്ട്. ജോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിച്ച ആ വചനം നമുക്ക് അതേ ബോധ്യമാണ് തരുന്നത്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അവിടുത്തെ ഒരു പദ്ധതിയും തകർക്കാൻ ആരെക്കൊണ്ട് പറ്റില്ല. പ്രിയപ്പെട്ട സൗരങ്ങളെ, നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളിന്ന് നിങ്ങളുടെ ഒരു വ്യക്തിപരമായ നിയോഗം, അസാധ്യമെന്ന് തോന്നിയ
വിധി കൽപ്പിച്ച ആ ഒരു നിയോഗത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ജപമാലയൊക്കെ ചെല്ലുമ്പോൾ, പുണ്യപ്രവൃത്തികളൊക്കെ ചെല്ലുമ്പോൾ, നിങ്ങൾ ഇന്ന് നമ്മുടെ വാട്സപ്പിലേക്ക്, വാട്സപ്പ് നമ്പറിലേക്കൊക്കെ, ഷാലോമിലേക്ക്, മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നിങ്ങൾ ഈ നിയോഗങ്ങളൊക്കെ സമർപ്പിക്കുമ്പോൾ, ഒരുപക്ഷെ ഈ മെസ്സേജ് അയക്കുമ്പോൾ പോലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഒരു സംശയം വന്നേക്കാം, ഇത് നടക്കുമോ? എത്രയോ ആരാധനകളിൽ, എത്രയോ വചന ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുത്ത് ഈ നിയോഗം സമർപ്പിച്ചു, ഇത് നടന്നിട്ടില്ല, ഇത് നടക്കില്ല എന്നൊക്കെ തോന്നും. ഇന്ന് വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമ്മൾ ഉടനെ ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ, ഇന്ന് ആരാധനയിൽ അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നിയ കാര്യത്തെ ഈശോ സാധ്യമാക്കി തരും. നിങ്ങൾ വിശ്വസിക്കുക, അമ്മ ഉറപ്പ് തരികയാണ്, കൂടെ നടന്ന് അമ്മ ഉറപ്പ് തരികയാണ്. ദൂതൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ നിന്നോടും പറയുകയാണെന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന, ഇന്ന് ആരാധനയിൽ പങ്കെടുക്കാൻ പോകുന്ന നിങ്ങളോട് അമ്മ പറയും. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഫൗസ്റ്റീനാമയുടെ ഡയറി 1033 പാരഗ്രാഫിൽ ഫൗസ്റ്റീനാമ ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് അസാധ്യമെന്ന്, എനിക്ക് സാധിക്കില്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഫൗസ്റ്റീനാമ പറയുകയാണ്, ഞാനത് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് കൊടുക്കും. എന്നിട്ട് ഇങ്ങനെ പറയും, അങ്ങേക്ക് എല്ലാം സാധ്യമാണ്. എവറിത്തിങ് ഈസ് പോസിബിൾ അൺ ടു യു. ഫൗസ്റ്റീനാമയ്ക്ക് ഉണ്ടായിരുന്ന ആ ഒരു വിശ്വാസം, ആ കണ്ണും പൂട്ടിയുള്ളൊരു വിശ്വാസം എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ആരാധനയുടെ സമയത്ത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അസാധ്യമെന്ന് തോന്നി, നടക്കില്ല എന്ന് തോന്നി, ഫൗസ്റ്റീനാമ പറയാണ്, ഞാനത് ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് കൊടുക്കുകയാണ്, അവിടെ എല്ലാം സാധ്യമാണ്. എന്നിട്ട് ഞാൻ പറയുകയാണ്, എനിക്ക് അങ്ങേക്ക് എല്ലാം സാധ്യമാണ്, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് ഉന്തിയാൽ നീങ്ങാത്ത, എനിക്ക് തള്ളിയാൽ മാറാത്ത ഒരു പ്രതിസന്ധി, ഒരു പാറ പോലെ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, പക്ഷെ അങ്ങേക്കെല്ലാം സാധ്യമാണ്. ഫൗസ്റ്റീനാമ എന്നിട്ട് പറയാണ്, ഇനി ഞാൻ ആ ആകുലതയെക്കുറിച്ച് സങ്കടപ്പെടില്ല, ഞാനിനി ആ പ്രശ്നത്തെ ഓർത്ത് എൻ്റെ മനസ്സ് വിഷമിക്കില്ല, ഇതെന്നെ പേടിപ്പിക്കാൻ പോകുന്നില്ല. ഇനി അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നാൽ, ഈ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഓരോ സമയവും എൻ്റെ ഉള്ളിലേക്ക് വീണ്ടും തികട്ടിക്കയറി വരുമ്പോൾ, ഞാൻ അതിനെ ഓർത്ത് ആകുലപ്പെടാതെ ഈ ആ സമയത്തെ ഈശോയെ സ്നേഹിക്കാനുള്ള സമയമാക്കി മാറ്റും. ടെൻഷൻ അടുപ്പിക്കുന്ന ആ കാര്യം, നടന്നില്ലല്ലോ എന്നോർക്കുന്ന ആ കാര്യം എൻ്റെ മനസ്സിലേക്ക് വീണ്ടും തികട്ടിക്കയറി വരുമ്പോൾ, ഞാൻ അതോർത്ത് സങ്കടപ്പെടില്ല, ഭയപ്പെടില്ല, പരാതിപ്പെടില്ല. ആ സമയം ഞാൻ ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഉപയോഗിക്കും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 110 സങ്കീർത്തനം 1 വാക്യം നമ്മൾ വായിച്ചു, നമ്മൾ ധ്യാനിച്ചു, അങ്ങേക്ക് സാധ്യമാണെന്ന് ബോധ്യം കിട്ടിയ, ദൈവത്തിന് സാധ്യമാണെന്ന് നമുക്ക് ബോധ്യം തന്ന വചനമാണ്. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഇരിക്കാൻ തീരുമാനിക്കുകയാണ്. നമ്മുടെ ശത്രുക്കളെ അവൻ പാദപീഠമാക്കിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഈശോയുടെ അടുത്തിരിക്കുക, അവനോട് പറയുക, ഈശോയെ അങ്ങേക്ക് ഇത് സാധ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നിട്ട് 110 സങ്കീർത്തനം പറയുന്ന പോലെ അവൻ്റെ അടുത്തിരിക്കുക, അവനെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഫൗസ്റ്റീനാമ ആ ഒരു ബോധ്യം തരുന്നത്, ഇനി അത് ആകുലപ്പെടുത്തുകയല്ല ആ വിഷയം, ആ പ്രാർത്ഥന നിയോഗം ഇനി നിങ്ങളെ ഭയപ്പെടുത്തുകയല്ല, ഇനി ആ പ്രാർത്ഥന നിയോഗം നിങ്ങളുടെ ഉള്ളിലേക്ക് കയറി വരുന്ന സമയമെല്ലാം ഈശോയെ സ്നേഹിക്കാൻ വേണ്ടി ഉപയോഗിക്കുക. കാരണം അവന് എല്ലാം സാധ്യമാണ്, സ്വർഗത്തിനെല്ലാം സാധ്യമാണ്. പരിശുദ്ധമ്മ കേട്ട ആ സുവിശേഷം നമ്മുടെ ഉള്ളിലേക്ക് നിറയട്ടെ. ഈ ജപമാല മാസത്തിൻ്റെ ഈ ഒരു പുണ്യ ദിവസം നമ്മൾ മുന്നോട്ട് യാത്ര തുടരുമ്പോൾ, ജപമണികൾ പിടിച്ച് ഈശോയുടെ മുഖം തേടി യാത്ര ചെയ്യുമ്പോൾ, വഴികളിൽ തടസ്സങ്ങളുണ്ട്, സങ്കടങ്ങളുണ്ട്, നമ്മളെ വീഴ്ത്തിയ കുഴികളുണ്ട്, അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ വിശ്വാസം ഉള്ളിലേക്ക് നിറയാം, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം, കണ്ണുകൾ അടയ്ക്കാം. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഒരിക്കൽ കൂടി സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കൾ, അവരായിരിക്കുന്ന സ്ഥലങ്ങളിൽ, സമയങ്ങളിൽ നിന്ന് എഴുതി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന നിയോഗങ്ങൾ, ഞങ്ങൾ ഇതുവരെ അറിയിച്ചിട്ടുള്ള എല്ലാ നിയോഗങ്ങൾ, ഞങ്ങൾ ഈ മാസം പ്രത്യേകമായി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാ നിയോഗങ്ങൾ, അമ്മയെ അതെല്ലാം അമ്മ വായിക്കണമേ. അമ്മ അത് വായിച്ച് ഈശോയോട് പറയണമേ. അമ്മ അത് വായിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സറിയാമല്ലോ, അസാധ്യമെന്ന് ഞങ്ങൾക്ക് തോന്നിയ ചില കാര്യങ്ങളും കൂടെ അമ്മയെ ഞങ്ങൾ എഴുതി അറിയിക്കുകയാണ്. അമ്മ അത് ഈശോയോട് പറയണം. ഈശോ അമ്മയോട് പറയുമല്ലോ ദൈവത്തിനെല്ലാം സാധ്യമാണെന്ന്, അമ്മ അത് അനുഭവിച്ചതുമാണ്. ആ ബോധ്യം, ആ വിശ്വാസത്തിൻ്റെ തെളിച്ചം ഞങ്ങളുടെ ഉള്ളിലേക്കും ഒരു പ്രകാശമായി തരണമേ. അമ്മേ, ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിനെല്ലാം സാധ്യമാണ്, ദൈവത്തിന് എല്ലാം സാധ്യമാണ്, അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ ഒരു പദ്ധതിയും തകർക്കാനാവില്ലെന്നും ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. ആ വിശ്വാസം ഞങ്ങളിൽ ആഴപ്പെടാൻ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈശോയോടുള്ള ആ സ്നേഹം വർദ്ധിക്കാൻ വേണ്ടി അമ്മ അമ്മയോട് ചേർന്ന് ഞങ്ങളിപ്പോൾ ആരാധനയ്ക്ക് ഒരുങ്ങുകയാണ്. ഈശോയോട് അടുത്തിരിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ്. ഞങ്ങളുടെ മുമ്പിൽ ശത്രുക്കളുണ്ട്, പ്രതിസന്ധികളുണ്ട്, വേദനകളുണ്ട്. എന്നാൽ ആ ശത്രുക്കളെയെല്ലാം പാദപീഠമാക്കാൻ ഞങ്ങൾക്ക് ദൈവമുണ്ട്, ഞങ്ങൾക്ക് കർത്താവുണ്ട്. ശത്രുവിനെ പാദപീഠമാക്കിയ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അമ്മേ, ആ പ്രാർത്ഥന തുടരണമേ. നമുക്ക് ചേർന്ന് ഉറച്ച സ്വരത്തിൽ പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി,
കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഒത്തിരി സ്നേഹത്തോടെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് തേടാം. അവന്റെ അടുത്ത് അല്പസമയം ഇരിക്കാം, പ്രാർത്ഥിക്കാം. ഉരുകി ഉരുകി തീർന്നിടാം, ഒരു മെഴുകു തിരിവോം ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനാ കാത്തിരി സത്യ വാതിൽ തുറന്നിടുന്നു സ്നേഹനാഥ, കൃത്യൻ സക്രാരിയൽ നീ വന്നു വാഴണമേ. ഉരുകി ഉരുകി തീർന്നിടാം, ഒരു മെഴുകു തിരിപോൽ ഞാൻ, എൻ്റെ ഉള്ളിൽ നീ വരാനാ കാത്തിരിപ്പുഞാൻ. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എല്ലാ സ്തുതികൾക്കും പുകഴ്ചയ്ക്കും ഏറ്റവും യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശോയുടെ വലിയ പരിശുദ്ധ സാന്നിധ്യത്തിന് നമുക്ക് നന്ദി പറയാം. നമ്മൾ എത്രയോ ഭാഗ്യമുള്ളവരാണ്. കർത്താവിനെ ആരാധിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കൂട്ടായ്മയാണ് നമ്മുടേത്. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ ഈശോ നമ്മുടെ അടുത്തേക്ക് വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ തൊട്ടു മുൻപിൽ ഇതാ നമ്മൾക്ക് കാഴ്ചയിൽ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നു. മലഘമാർ പോലും ഭയഭക്തിയോടെ സ്നേഹത്തോടെ ആദരവോടെ മാത്രം കാണുന്ന ഈ കാഴ്ച ഈശോയുടെ പ്രിയപ്പെട്ട മക്കളായ നമുക്കും അനുഭവേദ്യമാകാണ്. ഈശോയെ, ഈ വലിയ സ്നേഹത്തിന്, ഈ വലിയ സാന്നിധ്യത്തിന് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങേക്ക് ആരാധന അർപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയാണ്. ഈ ജപമണികൾ പിടിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് ഈശോയെ നിന്റെ ഹൃദയത്തിലേക്ക് ഞങ്ങൾ അടുക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഞങ്ങൾക്ക് ഈ അവസരങ്ങളൊക്കെ ഒരുക്കി തന്നല്ലോ, ഈ വാതിലുകളെല്ലാം തുറന്നു തന്നല്ലോ കർത്താവേ. ഞങ്ങൾ നന്ദി പറയുകയാണ് കർത്താവേ. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും വലിയൊരു സ്നേഹത്തോടും കൂടെ ഞങ്ങളങ്ങെ ആരാധിക്കുകയാണ്. ഞങ്ങളുടെ മക്കൾ ഒരുമിച്ച് ഈശോയെ ആരാധിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ സങ്കടങ്ങളെല്ലാം മാറുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. ഞങ്ങളുടെ മുമ്പിലുള്ള എല്ലാ അസാധ്യതകളും ചിതറിക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. ഞങ്ങൾ ഇന്ന് വായിച്ച് ധ്യാനിച്ച ആ വചനം, ഞങ്ങൾ പഠിച്ച ഒരു വചനം, 110 സങ്കീർത്തനം 1 വാക്യം, ദാവീദ് ഇങ്ങനെ ഒരു വലിയ ബോധ്യം തരുന്നുണ്ട്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലതുവശത്തിരിക്കുക, എൻ്റെ അടുത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചനം അന്വർത്ഥമാക്കാൻ, അതിൻ്റെ അഭിഷേകം അനുഭവിച്ചറിയാൻ വേണ്ടി ഈശോ നമ്മുടെ അടുത്തേക്ക് വന്ന് അങ്ങനെ ഒരു സാന്നിധ്യം തുറന്നു തരികയാണ്. നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കിക്കൊള്ളാം, നീ എൻ്റെ വലതുവശത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈശോയിലേക്ക് നോക്കാം. അസാധ്യതകൾ ഒത്തിരി നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളിന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും ആ കാര്യങ്ങളാണ്. അസാധ്യമെന്ന് ലോകം വിധി കൽപ്പിച്ച, നമ്മുടെ മനസ്സ് തന്നെ പഴി പറഞ്ഞ ചില കാര്യങ്ങൾ
ഒരുപക്ഷെ അതെല്ലാം ഒത്തിരി പ്രാർത്ഥനാ നിയോഗങ്ങളായിട്ട് സമർപ്പിച്ചിട്ടുണ്ടാകാം. അങ്ങനെ ചില നിയോഗങ്ങൾ നടക്കുമോ എന്നുള്ളൊരു സംശയത്തിൽ, ഇത് നടക്കുമോ, ഇത് തുറന്നു കിട്ടുമോ, ഇതിനൊരു ഉത്തരം കിട്ടുമോ എന്നുള്ള ഭയത്തിൽ, ഒരു ചെറിയ വിശ്വാസത്തിലും വലിയ സംശയത്തിലും ഒക്കെ നിങ്ങൾ അതൊക്കെ എഴുതി അറിയിച്ചിട്ടുണ്ടാകാം. ഇപ്പം ഇതാ ഈശോയുടെ മുമ്പിലേക്ക് പ്രാർത്ഥനയായി നമ്മളതെല്ലാം കൊടുക്കുകയാണ്. അസാധ്യം എന്നൊരു വാക്ക് നിന്റെ കർത്താവിനില്ല, അവിടുത്തേക്ക് എല്ലാം സാധ്യമാണ്. പരിശുദ്ധ മറിയം നമ്മളെപ്പോലെ നിന്ന് സംശയിച്ച് ഒരു ചോദ്യം, ന്യായമായൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും? മാലാക, സ്വർഗത്തിൻ്റെ ദൂത് സുവിശേഷം അറിയിക്കുന്നുണ്ട്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ആ ബോധ്യമുള്ളിലേക്ക് നേടണമെങ്കിൽ കുഞ്ഞെ, നീ ആദ്യം ചെയ്യേണ്ടത് അവൻ്റെ അടുത്തിരിക്കണം, അവൻ്റെ ഹൃദയമിടി പറയണം. യോഹന്നാൻ ഈശോയുടെ നെഞ്ചോട് ചേർന്നിരുന്നതുപോലെ ആ ഈശോയെ നിന്റെ ജീവശ്വാസമായി നീ ഏറ്റെടുക്കണം. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടേ, ഇരുകരങ്ങളും ഹൃദയത്തോടൊന്ന് ചേർത്ത് പിടിച്ച്, സ്നേഹമാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ആ ഈശോയിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട് നമ്മൾ, പക്ഷേ ഇതാ ഇപ്പോൾ ഈ ആരാധന മണിക്കൂറിൽ അവൻ്റെ വാക്ക് കേട്ട് നമ്മൾ അവനെ ആരാധിക്കുകയാണ്. സ്നേഹമാണ്, ജീവനാണ്, ശ്വാസമാണ് ആ ഈശോ. അവനില്ലാതെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നമുക്ക് ആദ്യം ഈശോയെ മുറുകെ പിടിക്കാം, നമുക്ക് ആദ്യം ഈശോയെ നേടിയെടുക്കാം. പരിശുദ്ധ അമ്മ നമ്മളോട് പറഞ്ഞു തന്നതാണ്, ആദ്യം ഈശോയെ സ്വീകരിക്കുക. ഈശോയെ സ്വീകരിച്ചാൽ അവനോടൊപ്പം എല്ലാം നമുക്ക് കിട്ടും. ആ ഈശോയെ ഒന്ന് സ്വീകരിച്ചേ, ആ ഈശോയെ ഒന്ന് ആരാധിച്ചേ, സ്നേഹിച്ചേ, കർത്താവിനെ നോക്കി ഹൃദയം അവന് കൊടുക്കാം. ഈശോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു. ജീവന നാഥനെ, മരുഭൂമിയാമെൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയായി നീ, ഏകാകിയാകുന്ന നേരങ്ങളിൽ കൂട്ടേകം ചങ്ങാതിയായി, എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി. ഈശോയെ നോക്കി പാടിക്കേ, പ്രാണനാം യേശുവേ, പ്രാണനാം യേശുവേ, ജീവനായ സ്നേഹമായ ഈശോയെ, ജീവന നാഥനേ, മരുഭൂമിയാമെൻ്റെ മാനസത്തിൽ പെയ്യുന്ന മഴയായി കൂട്ടേകം ചങ്ങാതിയാ, ഈശോയിലേക്ക് ഒന്ന് നീട്ടിപ്പിടിച്ചേ. എൻ്റെ പ്രാണ ഓ ഈശോയെ, ജീവനായി എൻ്റെ സ്നേഹമേ, നീ എൻ്റെ സ്വന്തമായി, എൻ്റെ പ്രാണനായി എൻ്റെ ജീവനായി നീ എൻ്റെ സ്വന്തമായി. ഈശോയെ, എൻ്റെ സർവസ്വമായ ദൈവമേ, ഞാൻ അങ്ങേ ആരാധിക്കുകയാണ്, അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുകയാണ്. അങ്ങയുടെ കൃപയാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത് എന്ന വിശ്വാസത്തിൽ നിന്നിൽ മുറുകെ പിടിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. ഈശോയെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ പരിശുദ്ധ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ അൽത്താരയിൽ നമ്മൾ ഈ ആരാധനയുടെ മണിക്കൂറിൽ നമ്മുടെ ഉള്ളിലേക്ക് നിറഞ്ഞു നിൽക്കേണ്ട ഒരു ബോധ്യം
പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുന്ന ഒരു വലിയ നിയോഗം നമ്മുടെ ഉള്ളിലേക്ക് നിറയാനും ഈശോ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിപ്പിച്ചിരുന്ന ഒരു ബോധ്യം അതാണ്, ദൈവത്തിന്, നീ വിശ്വസിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടിയൊരു വാക്യം ഒക്കെ ഒരു ഒരു ബോധ്യമായിരുന്നു, ഒരു ഒരു ഉറപ്പായിരുന്നത്, എൻ്റെ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. നമ്മൾ ധ്യാനിക്കുന്നുണ്ടല്ലോ ജോബിൻ്റെ പുസ്തകം 42:2, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, അവിടുത്തെ പദ്ധതികൾക്ക് തടസ്സം നിൽക്കാനും ആരെക്കൊണ്ട് പറ്റില്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഇന്ന് ഈ ശുശ്രൂഷ നമ്മൾ പങ്കെടുക്കുമ്പോൾ, ഈശോയെ ആരാധിക്കുമ്പോൾ, ഉള്ളിൽ ഒത്തിരി സങ്കടങ്ങൾ കാണും, മുമ്പിൽ കുറേ അസാധ്യതകൾ നിൽക്കുന്നത് കണ്ട് നമ്മൾ ഭയപ്പെട്ട് മാറുന്നുണ്ടാകും. നമ്മൾ ആ അസാധ്യതകളുടെ മുമ്പിൽ, അസാധ്യതകളെന്ന് നമ്മൾ വിളിച്ച ആ പ്രശ്നങ്ങൾക്ക് മുമ്പിൽ നമ്മൾ മുട്ടുകുത്തി നിന്നിട്ടുണ്ടാകും പേടിച്ചിട്ട്. പക്ഷെ കർത്താവ് പറയാണ്, എനിക്ക് അസാധ്യമായിട്ടൊന്നുമില്ല, അസാധ്യമായിട്ടൊന്നുമില്ല. ആ ബോധ്യത്തിലാണ് ദാവീദ് ഇങ്ങനെ 18 തൻ്റെ വിശ്വാസത്തിൻ്റെ ബോധ്യം ഏറ്റുചൊല്ലുന്നത്. എൻ്റെ കർത്താവ് എൻ്റെ ദീപം കൊളുത്തുന്നു, എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ സൈന്യനിരയെ ഭേദിക്കും, എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ കോട്ടകൾ ചാടിക്കടക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുൻപിലൊരു സൈന്യനിരയുണ്ടാകാം, മുൻപിലൊരു കോട്ടയുണ്ടാകാം, നിൻ്റെ കൺമുമ്പിൽ ഇരുട്ടായിരിക്കാം, വെളിച്ചമില്ലാത്ത ഒരവസ്ഥയായിരിക്കാം. പക്ഷേ ആ ഇരുട്ടിനും ആ അന്ധകാരത്തിനും ആ ശത്രുനിരയ്ക്കും ആ കോട്ടകൾക്കും മുകളിൽ ഉയർന്നു നിൽക്കുന്ന സർവശക്തനായ ദൈവമാണ് നിൻ്റെ മുമ്പിൽ. ഈശോ നിന്നോട് പറയാണ്, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല, എനിക്ക് അസാധ്യമായി ഒന്നുമില്ല. നിന്റെ ജീവിതത്തിൽ അടഞ്ഞു കിടക്കുന്ന വാതിലുകളെ ഞാൻ തുറന്നു തരും. ദാവീദ് വലിയൊരു ബോധ്യത്തോടെ ഒരു അനുഭവം, സാക്ഷ്യം രേഖപ്പെടുത്തുന്നുണ്ട്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 2 5 ബാൽപരാസിമിൽ വെച്ച് ഒരു സാക്ഷ്യം ദാവീദ് പറയുന്നുണ്ട്. എൻ്റെ ശത്രുക്കളെ എൻ്റെ കൺമുമ്പിൽ വെച്ച് വെള്ളച്ചാട്ടത്തിൽ ചിറ പോലെ എൻ്റെ ദൈവം ചിതറിച്ച് കളഞ്ഞു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വസിക്ക്, നിന്റെ മുമ്പിൽ അസാധ്യമെന്ന് തോന്നിയ ആ പ്രശ്നത്തെ വെള്ളച്ചാട്ടത്തിൽ ചിറയുന്ന പോലെ സർവശക്തനായ കർത്താവ് ചിതറിച്ച് കളയും. നമുക്ക് ആ കർത്താവിനെ വാഴ്ത്തിപ്പാടാം. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. കൺമുമ്പിൽ അത്ഭുതങ്ങൾ കണ്ടില്ലേലും, ഉത്തരം ഇതുവരെ കിട്ടിയില്ലേലും, വിശ്വാസത്തോടെ നമ്മൾ ഈ സമയം ഒന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. അതൊരു ഗാനരൂപത്തിൽ കർത്താവിൻ്റെ മുമ്പിൽ പാടി മഹത്വപ്പെടുത്തി അവിടുത്തെ ആരാധിക്കാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നമ്മുടെ വിശ്വാസം നമ്മൾ ഏറ്റുപറയാൻ പോവാണ്, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നിങ്ങൾ സാധിക്കുന്നവരെല്ലാവരും, നിങ്ങൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന ഇടങ്ങളിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഈ ശുശ്രൂഷയിൽ ഈ സമയത്തൊന്ന് പങ്കെടുക്കാമോ? വലിയൊരു ബോധ്യം ഉള്ളിലേക്ക് വേണം, എൻ്റെ ദൈവത്തിന്, ഞാൻ ആരാധിക്കുന്ന ഈ കർത്താവിന് അസാധ്യമായിട്ടൊന്നുമില്ല. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാമോ? അസാധ്യമെന്ന് നമ്മൾ പറഞ്ഞ ആ സങ്കടം ഇന്ന് പ്രത്യേകം പ്രാർത്ഥനയായിട്ട് നമ്മൾ സമർപ്പിച്ച ആ ഒരു നിയോഗം. ഈശോയെ, എല്ലാവരും പറയുന്നു ഇത് നടക്കില്ല, എൻ്റെ മനസ്സും പറയുന്നു സാധ്യതയില്ല, പക്ഷേ ഒറ്റ കാര്യം എൻ്റെ മനസ്സിൽ ഇന്നൊരു ബോധ്യമുണ്ട്, എൻ്റെ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവിടുത്തെ പദ്ധതികൾ തകിടം മറിക്കാൻ ആർക്കും ആവില്ല. ജോബ് 23:14, കർത്താവ് എന്നെക്കുറിച്ച് ചില പദ്ധതികൾ സ്വപ്നം കണ്ടിട്ടുണ്ട്, അതെല്ലാം അവിടുന്ന് പൂർത്തിയാക്കും. കർത്താവേ, ആ വിശ്വാസത്തിൽ ഞാനങ്ങെ ആരാധിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. കരങ്ങൾ ഈശോയിലേക്ക് നീട്ടാം. സ്വരമുയർത്തി ഹൃദയം തുറന്ന് നാവിൻ്റെ സ്വാതന്ത്ര്യം ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ചേ. ഹാലലൂയ. യേശുവേ, ആരാധന 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 ആരാധന, ശക്തിയോടെ സ്തുതിച്ചേ. അവിടുത്തെ മഹത്വത്തെ ആരാധിച്ചേ. നമ്മൾ ഈ ഗാനത്തിലൂടെ അവിടുത്തെ ആരാധിക്കുമ്പോൾ സ്വരമുയരണം, ഹൃദയം തുറക്കണം, സന്തോഷത്തോടെ ഈ വിശ്വാസം നമ്മൾ പ്രഖ്യാപിക്കണം. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല, സർവശക്തന് കഴിയാത്തതായി ഒന്നുമില്ല. എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്, എൻ്റെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ വിശ്വാസം നീ വർദ്ധിപ്പിച്ചു തരണമേ. നമുക്ക് കരങ്ങൾ അടിക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനെ ഈ സമയം മഹത്വപ്പെടുത്തി ആരാധിക്കാം. സാധിക്കുന്ന എല്ലാവരും ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായിട്ട് നമ്മുടെ ശരീരം, മനസ്സ്, ആത്മാവ് ഈശോയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ട് നമ്മളായിരിക്കുന്ന ഇടങ്ങളെ ഒരാരാധനാലയമാക്കി, ദേവാലയമാക്കി മാറ്റിക്കൊണ്ട് അവിടുത്തെ ആരാധിക്കട്ടെ. ശക്തിയോടെ കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. ശക്തിയോടെ, ഈശോയെ വിശ്വസിക്കുന്നു ഞാൻ, അങ്ങേക്ക്
അസാധ്യമായൊന്നുമില്ല. എന്നെ ശക്തനാക്കും അവൻ മുഖാന്തരം. അസാധ്യമായെനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കും അവൻ മുഖാന്തരം. ബുദ്ധിക്കതീതമത്യ അത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തും. സന്തോഷത്തോടെ പാടുകേ. ബുദ്ധിക്കതീതമത്യ അത്ഭുതങ്ങളാൽ എന്റെ ദൈവം എന്നെ നടത്തും. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായെനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. അസാധ്യമായെനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ. 116 സങ്കീർത്തനം 10 വാക്യം. ഞാൻ കൊടിയ ദുരിതത്തിൽ അകപ്പെട്ടു എന്ന് കരുതിയപ്പോഴും ഞാൻ എന്റെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു. 2 തിമോത്തി 1:12. ഇപ്പോൾ ഞാൻ ഇവയെല്ലാം സഹിക്കുന്നു, ഞാൻ അതിൽ ലജ്ജിക്കുന്നില്ല. കാരണം ആരിലാണ് വിശ്വാസമർപ്പിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഐ നോ ദ വൺ ഇൻ ഹൂം ഐ ഹാവ് പുട്ട് മൈ ട്രസ്റ്റ്. ആരിലാണ് ഞാൻ മുറുകെ പിടിച്ചിരിക്കുന്നതെന്ന് എനിക്കറിയാം. ആ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. ആ ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കരങ്ങൾ ഉയർത്തിയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി ആരാധിക്കട്ടെ ശക്തിയോടെ. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അവിടെ നിന്ന് വിശ്വസിക്കുന്ന എനിക്കും എല്ലാം സാധ്യമാകും. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിച്ച് അവിടുത്തെ ആരാധിക്കാം. ഭാരം പ്രയാസങ്ങൾ വന്നിടയിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. ഭാരം പ്രയാസങ്ങൾ വന്നിടയിലും തെല്ലും കുലുങ്ങുകയില്ല ഇനി. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമം ദിവ്യ സമാധാനം എന്റെ ഉള്ളത്തിൽ അവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ. പൗലോസ്ലിഹായോട് ചേർന്ന് അവിശ്വാസം പ്രഖ്യാപിച്ചു, എന്നെ ശക്തനാക്കുന്നവരിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കും. എന്റെ ദൈവം തന്റെ മഹത്വത്തിന്റെ സമ്പ്രദയിൽ നിന്ന് യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. എല്ലാം തരും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എനിക്കെല്ലാം സാധ്യമാണ്. എനിക്കെല്ലാം സാധ്യമാണ്. ഈശോയിൽ എല്ലാം സാധ്യമാണ്. അമേൻ, അമേൻ. യേശുവേ ചേർന്ന് പാടിക്കേ. എന്നെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എന്നെ യേശുവൻ കൂടെയുള്ളതാ. കരങ്ങൾ ഉയരട്ടെ, സ്വരം ഉയരട്ടെ, ഹൃദയം തുറന്ന് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയാ. കരങ്ങള് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. കർത്താവിൻ്റെ വലിയ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളിലൂടെ നമ്മൾ കടന്നു പോവാണ്. ഈ ദിവസങ്ങളെല്ലാം പരിശുദ്ധമ്മയോട് ചേർന്ന് ഈശോയെ ധ്യാനിച്ച് ജീവിതത്തിൻ്റെ രഹസ്യങ്ങൾ നമുക്ക് തുറന്നു കിട്ടുകയായിരുന്നു. കർത്താവിന് വിവിധ പ്രാർത്ഥനാ നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. ഒരു കൂട്ടായ്മയായിട്ടാണ് നമ്മൾ ഈ മധ്യസ്ഥ പ്രാർത്ഥന എല്ലാം സമർപ്പിക്കുന്നത്. ഈശോയെ, അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം എഴുതി സമർപ്പിച്ച നിയോഗങ്ങൾ അങ്ങയൊന്ന് ഓർമ്മിപ്പിക്കുകയാണ് കർത്താവെ. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം എത്രയോ വിശ്വാസത്തോടെ, നിഷ്കളങ്കമായ ഹൃദയത്തോടെയാണ് മക്കൾ അങ്ങയുടെ മുമ്പിലേക്ക് പ്രാർത്ഥന സമർപ്പിച്ചത്. ഞങ്ങളുടെ ഈ കൂട്ടായ്മയിലേക്ക്, മധ്യസ്ഥ പ്രാർത്ഥനയിലേക്കൊക്കെ വിവിധ നിയോഗങ്ങൾ അവരെ സമർപ്പിച്ചു. ഈശോ അതെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഈ സമയമൊന്ന് എടുത്തു തരികയാണ്. ഈശോയെ, പ്രത്യേകമായിട്ട് ഇന്ന് ഈ ദിവസം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, അസാധ്യ കാര്യങ്ങൾ നടന്നു കിട്ടണം. അതിനുള്ളൊരു ഉത്തരം അങ്ങ് തന്നിട്ടുണ്ട്. സങ്കീർത്തനം 111 നീ എൻ്റെ അടുത്തിരിക്കണം. ഈശോയെ, ഞങ്ങളങ്ങനൊരു തീരുമാനം എടുക്കുകയാണ് നിൻ്റെ അടുത്തിരിക്കാൻ. ഈ കഴിഞ്ഞ കുറച്ച് നിമിഷങ്ങൾ ആ തീരുമാനത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങേക്കെല്ലാം സാധ്യമാണെന്നും അങ്ങയുടെ യാതൊരു പദ്ധതികളും
തകിടം മറിക്കാനാവില്ലെന്നും വിശ്വസിക്കുന്നു ഞാൻ. ഈശോയെ, ഞങ്ങളെക്കുറിച്ച് അങ്ങ് കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം അതങ്ങ് തന്നെ മുൻകൈയെടുത്ത് നടത്തും. അസാധ്യമെന്ന് പറഞ്ഞതിനെ അങ്ങ് സാധ്യമാക്കും. കർത്താവെ, ഞങ്ങളത് വിശ്വസിക്കുകയാണ്. ഈ സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയാണ്. ഞങ്ങളെ വീണ്ടും വീണ്ടും പിടിച്ചെഴുന്നേൽപ്പിക്കുന്നതിനോർത്ത് നന്ദി പറയാണ്. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങ് കാണിച്ചു തരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കൺമുമ്പിൽ കണ്ടാൽ പോലും വിശ്വസിക്കില്ലാത്ത അത്ര വലിയ സൗഭാഗ്യങ്ങളും അനുഗ്രഹങ്ങളും നീ തന്നിട്ടുണ്ടല്ലോ. അടഞ്ഞുകിടക്കുന്ന വാതിലുകൾക്ക് മുമ്പിൽ ചിലപ്പോഴെല്ലാം ഒത്തിരി അനുഗ്രഹം കിട്ടിയിട്ടുണ്ടെങ്കിലും ഞങ്ങൾ സങ്കടപ്പെട്ട് നിൽക്കാറുണ്ട്. എന്താ ഈശോ തുറന്നു തരാത്ത, എന്താ ഈശോ തുറന്നു തരാത്തേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ എൻ്റെ ഈശോ, നീ എന്തോരനുഗ്രഹങ്ങളാണ് തന്നിട്ടുള്ളത്. ഈ ജീവിതം തന്നെ അനുഗ്രഹമല്ലായിരുന്നു, എൻ്റെ ജീവിതം തന്നെ ഒരു അത്ഭുതമായി തീർന്നത് കർത്താവെ നീ സ്നേഹിച്ചത് കൊണ്ടല്ലേ, നീ ചേർത്ത് പിടിച്ചുകൊണ്ടല്ലേ. ഇതിനൊന്നും ഒരു യോഗ്യതയും കർത്താവെ എനിക്കില്ല. പാപികളാണ്, ബലഹീനരാണ്, കുറവുകൾ ഞങ്ങൾക്കുണ്ട്. എന്നിട്ടും നീ സ്നേഹിച്ചു, വീണ്ടും വീണ്ടും നീ സ്നേഹിച്ചു. നിന്റെ ഹൃദയത്തോട് ഞങ്ങളെല്ലാം ചേർത്ത് പിടിച്ചു. കർത്താവെ, ഈ ആരാധനയുടെ ഈ വലിയ അഭിഷേകത്തിൻ്റെ നിമിഷങ്ങളിൽ ഞങ്ങളുടെ ഉള്ളിൽ ആ ബോധ്യം വേണമല്ലോ, എൻ്റെ ദൈവത്തിനൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴും ഞാൻ ആ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് ഞാൻ വിശ്വസിക്കണമല്ലോ. അതിനുള്ള അടയാളങ്ങളായിരുന്നു, അതിനുള്ള അത്ഭുതങ്ങളായിരുന്നു നാളിതുവരെ ഈശോ നീ ചെയ്തത്. സ്വീകരിക്കാൻ ഞാൻ യോഗ്യനല്ല, എങ്കിലും വീണ്ടും വീണ്ടും നീ സ്നേഹിച്ചല്ലോ. പാപിയായിരുന്നിട്ടും കുറവുകളുണ്ടായിട്ടും എന്നെ സ്നേഹിച്ച ഈശോയെ ഞാൻ നിനക്ക് നന്ദി പറയുകയാണ്. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, ഇത്ര നല്ല സ്നേഹമേ നന്നേയോടെ വാഴ്ത്തും ഞാൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ത്യാഗത്തോടെ നമുക്ക് മുട്ടിന്മേലായിരിക്കാം. കർത്താവ് കരിഞ്ഞനുഗ്രഹിച്ചു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. രണ്ട് കരങ്ങളും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കുക. ഈശോയുടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ആശീർവാദം സ്വീകരിക്കാം. ഈ അനുഗ്രഹത്തിനൊന്നും ഈശോയെ ഞാൻ യോഗ്യനല്ല, എനിക്ക് ഒരു യോഗ്യതയില്ല, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ എന്നെ പരിഗണിച്ചു, നീ എന്നെ മാനിച്ചു, എന്നെ നിന്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചു. ഈശോയെ, ഈ സ്നേഹത്തിന് ഞാൻ നന്ദി പറയുകയാണ്, ഈ കരുതലിന് ഞാൻ നന്ദി പറയുകയാണ്. കരങ്ങൾ രണ്ടും ഈശോയിലേക്ക് നീട്ടിപ്പിടിക്കാം. സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ഈ സ്നേഹം ആവോളം നുകരുന്ന, അതനുഭവിച്ചറിയാൻ പറ്റുന്ന ഈ ആശീർവാദത്തിന്റെ നിമിഷങ്ങളെ നമുക്ക് അനുഗ്രഹമാക്കാം. ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയാ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയാ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയാ. 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 യേശുവേ ആരാധന ആരാധന ആരാധന. ശക്തം ശക്തമായി സ്തുതിക്കട്ടെ. കരമുയർത്തി വലിയ ദാഹത്തോടെ വലിയ തീക്ഷ്ണതയോടെ സ്തുതിക്കാം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. യേശുവേ 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 യേശുവേ. ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ശക്തമായി സ്വതന്ത്രമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാ മക്കളും ചേർന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. അബ്രഹാമിൻ ദൈവമേ, ഇസഹാക്കിൻ ദൈവമേ, യാക്കോബിൻ ദൈവമേ, ഞങ്ങൾക്കേക കർത്താവേ, ഞങ്ങൾക്കേക കർത്താവേ, ഞങ്ങൾക്കേക കർത്താവേ. ഞാൻ യോഗ്യനല്ല
കുഞ്ഞു പുണ്യ പ്രവൃത്തിയും ഒരു വലിയ വചനവും കൂടെ ഓർമ്മപ്പെടുത്താനാണ് അച്ഛൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത്. 110:1 നിന്റെ ശത്രുക്കളെ ഞാൻ നിന്റെ പാദപീഠമാക്കുവോളം, നീ എൻ്റെ വലതുവശത്തിരിക്കുക. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈശോയോട് ചേർന്ന് ഒരല്പസമയം സാധിക്കുന്നവരെല്ലാം 1 മണിക്കൂർ എന്നൊന്ന് ആരാധനയ്ക്കിരിക്കുക. നമ്മൾ ചെയ്യാനുള്ള വലിയൊരു പുണ്യപ്രവൃത്തി അതാണ്. ഇന്ന് സങ്കീർത്തകൻ പറഞ്ഞതുപോലെ തന്നെ, ബോധ്യം നൽകിയതുപോലെ തന്നെ, നമുക്ക് ഈശോയുടെ കൂടെ ഇരിക്കാം, നമുക്ക് ആരാധനയ്ക്കിരിക്കാം. ആ ആരാധനയിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ സന്നിധിയായിരിക്കും. വലിയൊരു അനുഗ്രഹത്തിൻ്റെ മണിക്കൂറായിരിക്കും അതെന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രാർത്ഥനാ നിയോഗങ്ങളെ സമർപ്പിച്ച് ഒക്ടോബർ മാസത്തിൽ അധികമായി ഒരു ജപമാലയെങ്കിലും ചൊല്ലി ഇനിയും ശാലോം ജപമാല സഖ്യത്തിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 0496-266-4600, 0496-266-4664. മെസ്സേജ് അയയ്ക്കാൻ വാട്സപ്പ് നമ്പർ 9605818881. ഇമെയിൽ prayer@ shalomonline.net. ജപമണികളിലൂടെ ഈശോയിലെത്താൻ ദൈവം തന്നൊരു നിധിയാണമ്മ. ജീവിത വ്യഥകളിൽ നീരിടുമ്പോൾ ോരമ്മ അമ്മേ എന്നമ്മേ, ഈശോയുടെ അമ്മേ, സഹനത്തിൻ കൂട്ടായി വരണേ. സ്നേഹത്തിൻ കൂട്ടായി വരണേ.